ശോകാൽജമാർന്ന നൂറുകണക്കിന് കഥാപാത്രങ്ങളിലൂടെ നമ്മെ ഒരുപാട് വട്ടം കരയിപ്പിച്ചിട്ടുണ്ട് ഈ നടി. ശാരദയ്ക്ക് ശേഷം ദുഃഖപുത്രി എന്ന വിശേഷണം മലയാളികൾ കൽപ്പിച്ചു നൽകിയ ഈ നടിയെ അത്ര പെട്ടെന്നൊന്നും ചലച്ചിത്ര ആസ്വാദകർക്ക് മറക്കാനാകില്ല. 80s മലയാള സിനിമയുടെ ഐശ്വര്യം ശ്രീമതി ജലജയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ പാദമുദ്രകളിൽ. സാധാരണ നടികൾക്ക് വേണ്ടുന്ന മാദകത്വം തീരെ ഇല്ലായിരുന്ന ശരീരപ്രകൃതമായിരുന്നു ജലജയുടേത്. തികച്ചും ശാലീനമായ ഭാവം. അക്കാലത്ത് തിളങ്ങി നിന്ന ജയഭാരതി, ഷീല, ഉണ്ണിമേരി, ലക്ഷ്മി, സീമ എന്നിവർക്കൊപ്പം ജലജയും സിനിമാ ലോകത്ത് സ്വന്തമായ മേയ്വിലാസം സൃഷ്ടിച്ചു എന്നത് അത്ഭുതകരമായ യാഥാർത്ഥ്യമാണ്. പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ നെടുമുടി വേണുവിന്റെയും ഭാസലിന്റെയും ഒപ്പം നാടകത്തിൽ അഭിനയിക്കുവാനുള്ള അവസരം ജലജയ്ക്ക് ലഭിച്ചിരുന്നു. അതായിരുന്നു ജലജയ്ക്ക് സിനിമയിലേക്കുള്ള ചവിട്ടുപടിയായത്. സംവിധായകൻ ജി അരവിന്ദൻ തന്റെ പുതിയ സിനിമയ്ക്ക് പുതുമുഖങ്ങളെ തിരയുന്ന കാലം. അതേസമയം സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹവുമായി നടക്കുന്ന ജലജയും. രണ്ടും സംഭവിച്ചു. അങ്ങനെ അരവിന്ദന്റെ തമ്പു എന്ന ചിത്രത്തിൽ ജലജ നായികയായി. പിന്നീട് ബാലചന്ദ്ര മേനോന്റെ രാധ എന്ന പെൺകുട്ടിയിൽ ടൈറ്റിൽ റോളിൽ അഭിനയിക്കുവാൻ ജലജയ്ക്ക് അവസരം ലഭിച്ചു. രാധ എന്ന നിഷ്കളങ്കയായ പെൺകുട്ടിക്ക് നേരിട്ട ദുരിതങ്ങളുടെ കഥ പറഞ്ഞ സിനിമ ജലജയെ മലയാളത്തിന്റെ അത്ഭുത നായികയാക്കി. മലയാള സിനിമയിൽ ഗ്ലാമർ അഭിനയം അരങ്ങ് തകർക്കുമ്പോഴാണ് വഴിതെറ്റിയ നാട്ടുമ്പുറത്തുകാരിയെ പോലെ ജലജയുടെ വരവ്. പിന്നീട് ഇങ്ങോട്ട് ഉൾക്കടലിലെ സൂസന്ന, വേനലിലെ രമണി, ശാലിനി എന്റെ കൂട്ടുകാരിയിലെ അമ്മു, കാഴ്ചക്കാരുടെ ഹൃദയത്തിലേക്ക് കയറിയ എത്രയോ കഥാപാത്രങ്ങൾ. അരവിന്ദൻ, ഭരതൻ, പത്മരാജൻ, അടൂർ തുടങ്ങിയ അക്കാലത്തെ പ്രമുഖ സംവിധായകരോടൊപ്പമെല്ലാം വർക്ക് ചെയ്യാനുള്ള അപൂർവ ഭാഗ്യം ജലജയ്ക്ക് ലഭിച്ചു. അടൂരിന്റെ എലിപ്പത്തായത്തിലായിരുന്നു ജലജ ആദ്യമായി സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്തത്. KG ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന ചിത്രത്തിൽ ചെറുതെങ്കിലും ശ്രദ്ധേയമായ ഒരു വേഷം തന്നെ ജലജയ്ക്ക് ലഭിച്ചു. കന്യാശ്രീ മഠത്തിലെ ചുവരുകൾക്കുള്ളിൽ വീർപ്പുമുട്ടി പുറത്തു ചാടാൻ ആഗ്രഹിച്ച യുവതിയുടെ കഥാപാത്രമായിരുന്നു അത്. ജലജ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് വേണു നാഗവള്ളിയുടെ കൂടെയായിരുന്നു. വേണു നാഗവള്ളി ജലജ അക്കാലത്തെ ഭാഗ്യ ജോഡിയായി അറിയപ്പെട്ടു. ജലജയുടെ അഭിനയ പാഠവും പിന്നെ കണ്ടത് മോഹൻ സംവിധാനം ചെയ്ത ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലായിരുന്നു. പത്മരാജന്റെ തിരക്കഥയിൽ ശാലിനിയുടെ കൂട്ടുകാരിയായി വന്ന ജലജ ചിത്രത്തിൽ ഏറെ മികവ് കാട്ടി. ചിത്രം കണ്ട പ്രേക്ഷകരുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്താൻ ജലജയ്ക്ക് കഴിഞ്ഞു. 1979 മുതൽ 89 വരെ 100s ചിത്രങ്ങളിൽ ജലജ അഭിനയിച്ചു. ആദ്യ 3 വർഷത്തിനിടയിൽ തന്നെ 18 സിനിമകളിൽ നായികയാവുന്ന തരത്തിലായിരുന്നു ജലജയുടെ സ്വീകാര്യത. എലിപ്പത്തായം, ഉൾക്കടൽ, യവനിക, മർമ്മരം, കരീലക്കാറ്റ് പോലെ, അബ്കാരി, ആലീസിന്റെ അന്വേഷണം, മണ്ടന്മാർ ലണ്ടനിൽ, ആൾക്കൂട്ടത്തിൽ തനിയെ, മഹായാനം തുടങ്ങിയവയും ജലജയുടെ എടുത്തു പറയേണ്ട ചില സിനിമകളാണ്. 1981 കേരള സർക്കാരിന്റെ മികച്ച നടിക്കുള്ള അവാർഡ് ജലജയ്ക്ക് ലഭിച്ചു. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത വേനൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു അത്. ഭരതന്റെ മർമ്മരവും KG ജോർജിന്റെ യവനികയുമാണ് ജലജ എന്ന നടിയുടെ അഭിനയത്തിന്റെ വ്യത്യസ്ത റേഞ്ച് പ്രേക്ഷകരെ ശരിക്കും ബോധ്യപ്പെടുത്തിയത്. മർമ്മരത്തിൽ ആദ്യം ഭർത്താവിന്റെയും രണ്ടാം ഭർത്താവിന്റെയും ഇടയിൽ വീർപ്പുമുട്ടുന്ന അധ്യാപികയെ ജലജ ഭാവോജ്വലമാക്കി. യവനികയിലാകട്ടെ കുടുംബത്തിന് വേണ്ടി നാടക നടിയായി മാറുകയും പിന്നീട് സഹോദരിക്ക് വേണ്ടി കൊലപാതകിയുമായി മാറുന്ന ശക്തമായ കഥാപാത്രത്തെയാണ് ജലജ അവതരിപ്പിച്ചത്. ജയൻ, സുകുമാരൻ, സോമൻ, മമ്മൂട്ടി എന്നിവരുടെ കൂടെയും അക്കാലത്തെ പ്രഗത്ഭരായ ഒട്ടുമിക്ക സംവിധായകരുടെ ചിത്രങ്ങളിലും അഭിനയിക്കുവാൻ ജലജയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ആശാൻ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂൾ, അമ്പലപ്പുഴ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സെന്റ് ജോസഫ് കോളേജ് ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് ജലജ പഠിച്ചത്. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. പ്രൊഫസറായിരുന്ന തകഴിയിൽ വാസുദേവൻ പിള്ളയുടെയും സരസ്വതി അമ്മയുടെയും മകളാണ് ജലജ. 1961 December 13 മലേഷ്യയിലാണ് ജലജ ജനിച്ചത്. ശോകം നേരിട്ട നൂറുകണക്കിന് കഥാപാത്രങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിൽ തന്നെ നൊമ്പരപ്പെടുത്തിയ ജലജ ഇപ്പോൾ ബെഹ്റിനിൽ ഭർത്താവ് പ്രകാശിനും മകൾ ദേവിക്കുമൊപ്പം കുടുംബിനിയുടെ റോളിൽ സന്തോഷവതിയാണ്. മലയാളിയുടെ ആ ദുഃഖപുത്രിയെ വെള്ളിത്തിരിയുടെ ഏതെങ്കിലും കോണിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അടുത്ത ആഴ്ച മറ്റൊരു താരത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം.